വാഹനാപകടം, വിദ്യാർത്ഥി മരണപ്പെട്ടു. ശ്രീകണ്ഠാപുരം ക്ഷേപ്രമ്പിലാണ് അപകടം നടന്നത്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടം. അലോറയിലെ പുതിയ പുരയിൽ ഹൗസിൽ അശ്വന്താണ് മരിച്ചത്. നെടുങ്ങോം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സംഭവം. മയ്യിൽ എട്ടയാർ ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മരങ്ങൾ. മൂന്നിലേറെ കൂറ്റൻ മരങ്ങളാണ് എട്ടയാറിൽ. യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനും പരിസരത്തെ കടകൾക്കും വൈദ്യുതി ലൈനുകൾക്കും അപകട ഭീഷണിയായി തീരുന്നത്. മയ്യിലിന് സമീപം എട്ടയാർ ജംഗ്ഷനിലെ വർഷങ്ങൾ പഴക്കമുള്ള പടുകൂറ്റൻ മരങ്ങൾ ജനജീവിതത്തിന് ഭീഷണിയായി തീരുകയാണ്. മയ്യിൽ ചാലോട് പ്രധാന റോഡും മയ്യിൽ മലപ്പട്ടം ശ്രീകണ്ഠാപുരം റോഡും സംഗമിക്കുന്ന എട്ടയാർ പൊതുവെ ഏതു നേരവും തിരക്കേറിയ ജംഗ്ഷനാണ്. അവിടെയുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള ആൽമരവും സമീപമുള്ള 3 പാഴ്മരങ്ങളും അടിഭാഗം കേടായി അപകട ഭീഷണിയിൽ തുടരുന്നത് 2 വർഷത്തോളമായി. ഇടയ്ക്കിടെ മരങ്ങളുടെ കൂറ്റൻ ശിഖരങ്ങൾ അടർന്നു വീഴുകയാണ്. പലപ്പോഴും തലനാരിഴയ്ക്കാണ് ആളുകൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. മഴക്കാലങ്ങളിലാണ് അപകട ഭീഷണി ഏറി വരുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. അപകട ഭീഷണിയിൽ തുടരുന്ന മരങ്ങൾക്ക് കീഴിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ കൂടാതെ ഓട്ടോ ടാക്സി സ്റ്റാൻഡുമുണ്ട്. തൊട്ടരികിൽ കടകളുമുണ്ട്. മരത്തിന് കീഴിൽ ഷെഡ് കെട്ടി മത്സ്യവില്പനയും നടക്കുന്നു. ഏതു നേരവും നിലംപൊത്തുമെന്ന നിലയിലുള്ള മരങ്ങൾക്ക് സമീപത്തൂടെ കടന്നുപോകുന്ന അത്യുഗ്ര പ്രസരണശേഷിയുള്ള വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത് പരിസരവാസികളെ ഭയപ്പെടുത്തുകയാണ്. അപകട ഭീഷണിയിൽ തുടരുന്ന മരങ്ങൾ വൻ അപകടങ്ങൾക്ക് വഴിവെക്കും. മുൻപ് മുറിച്ചു മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായും നടപടികൾ സ്വീകരിക്കണമെന്ന് ഓട്ടോ ഡ്രൈവർമാർ ആവശ്യപ്പെട്ടു. നമുക്ക് ഈ മഴക്കാലത്ത് ഓട്ടോക്കാർക്ക് ഒരു ഭയങ്കര പേടി സ്വപ്നമാണ് ഈ മരം. അങ്ങനെ വേനൽക്കാലത്ത് നമുക്ക് നല്ല തണലും കുളിരലും ഉണ്ടെങ്കിലും മഴ തകർത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ആദ്യമാണ്. കാരണം ഇപ്പോൾ അടുത്തിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന വിഷയങ്ങളെ റോഡരികൾ മരം പൊട്ടി വീണിട്ടും മരം പൊരിഞ്ഞു വീണിട്ടുള്ള അപകടങ്ങൾ ഒരുപാട് നമ്മൾ തൊട്ടടുത്ത് കമ്പനി സ്റ്റോപ്പിൽ വരെ കഴിഞ്ഞിട്ട് ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ മഴ. അപ്പോൾ അതുകൊണ്ട് ഈ അപകടാവസ്ഥയിൽ മരം ഇവിടെ നിന്ന് മുറിച്ച് മാറ്റിത്തരം നമ്മൾ പഞ്ചായത്തോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഇതിന് തൊട്ടടുത്ത ഷെൽട്ടറിൻ്റെ സമയത്തുള്ള മരം കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിലാണ് റോളിലേക്ക് മറിഞ്ഞു വിടുന്നത്. ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിഞ്ഞു പോയത്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലൊരു മാറ്റം നമുക്ക് വേണം. നമുക്കൊരു ധൈര്യത്തോടെ ഇവിടെ വണ്ടി വെച്ച് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരുന്നത് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപകടാവസ്ഥയാണ്. മരത്തിൻ്റെ ഒരു ഭാഗത്തോട് മരം ചെരിഞ്ഞ് കിടക്കുന്നൊരു അവസ്ഥയുള്ളു. കരയാൽ ഇലക്ട്രിക് ലൈന് ഇതെല്ലാം ഒരു എപ്പോഴും ഭീഷണിയാണ്. 2-3 പ്രാവശ്യമായി കൊമ്പ് പൊട്ടി വന്നിട്ട് ഓട്ടോ എന്തെല്ലാം കേടുപാടോട് പറ്റിയിട്ടുണ്ട്. പിന്നെ മെമ്പറിനോട് യോജിപ്പിച്ചിട്ടുണ്ട്. അവരെ ഒന്നും സ്ഥലത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർക്ക് വളരെ ഇതായിട്ടില്ല. പിന്നെ സ്കൂൾ കുട്ടികളും അവരെല്ലാം പോന്നെയാണ്. ചില കുട്ടികളെ വെയിറ്റിംഗ് ഷെഡിലെല്ലാം നിൽക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ കൊമ്പ് പൊട്ടി വീണിട്ട് പിള്ളേരെല്ലാം പേടിച്ച് ഓടലായി. ചില വടക്കൻ മലബാറിലെ പ്രശസ്തമായ നാലമ്പല ദർശനത്തിന് രാമായണ മാസത്തിൽ ഭക്തർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയതായി ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ക്രമത്തിൽ ഒരേ ദിവസം തന്നെ വേണം ദർശനം നടത്തേണ്ടത്. നാലമ്പല തീർത്ഥയാത്രയിൽ മറ്റ് ക്ഷേത്ര ദർശനവും നടത്താവുന്നതാണ്. നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പെരിഞ്ചേരി വിഷ്ണുക്ഷേത്രം, പായം മഹാവിഷ്ണു ക്ഷേത്രം എന്നീ ക്രമത്തിലാണ് ദർശനം നടത്തേണ്ടത്. പകലുറക്കം പാടില്ല. ക്ഷേത്രത്തിൽ നിന്നുള്ള ഭോജനം എന്നിവയാണ് ദർശനത്തിലെ പ്രധാന ചിട്ടവട്ടം. രാമായണ മാസത്തിൽ പുലർച്ചെ 4:30 5:30 ഇടയിൽ നട തുറക്കും. ക്ഷേത്ര ഭാരവാഹികളായ പി പ്രദീപൻ, രമേശൻ പി, ഭാസ്കരൻ വി വി, എം ഭാസ്കരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലുള്ള ഭോജനം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടാണ് ഭക്തരംഗത്ത് ഈ സൗകര്യം കൂടി ഒരുക്കിയിട്ടുള്ളത്. അവിടുന്ന് എളയാറുള്ള ഭരതക്ഷേത്രത്തിലെത്തി പിന്നെ ലക്ഷ്മണന്റെ ക്ഷേത്രമായ പെരിഞ്ചേരിക്ക് ഒന്ന് അവസാനം ശത്രുഘ്ന ക്ഷേത്രമായ പായത്ത് എത്തിച്ചേരുന്ന രീതിയിലാണ് ഈ നാലമ്പല ദർശനം നടത്തേണ്ടത്. ആ രീതിയിൽ തന്നെയാണ് ഭക്തജനങ്ങൾ സാധാരണ ഗതിയിൽ അത് ചെയ്യാറുള്ളത്. നെറുവേലി പുത്തുവർക്കത്തുനിന്ന് ഏകദേശം ആഴ്ച കാപ്പാട് റോഡ് വഴി എളയാവൂർ ക്ഷേത്രത്തിൽ എത്താൻ 3 കിലോമീറ്റർ ഉണ്ട്.
അല്ലാതെ മുണ്ടയാടി ഡോസ്റ്റെടുത്തുനിന്ന് 2 കിലോമീറ്റർ ചെറിയ അടയാവശ്യത്തിനെത്താം. ഇപ്പം പൂത്തോറുമ്പ് മട്ടന്നൂർ റോഡിലാണ്. അവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് തെലിഞ്ചേരി യശ്വന്താൻ സ്വാമി ക്ഷേത്രമുള്ളത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പയഞ്ചേരി മുക്കിൽ നിന്ന് ഇരിട്ടിയിലേക്ക്, ഇരിട്ടി പയഞ്ചേരി മുക്കിൽ നിന്ന് ജബ്ബാർ കടവ് പാലത്തിലൂടെ പോകുന്ന ആ റോഡിലാണ്. അവിടുന്ന് ഏകദേശം 4 കിലോമീറ്ററാണ്. യൂട്യൂബർ തൊപ്പി എന്ന നിഹാദ് വീണ്ടും അറസ്റ്റിൽ. കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശി സജി സേവ്യറിന്റെ പരാതിയിലാണ് അറസ്റ്റ്. യൂട്യൂബിലൂടെ അവഹേളിച്ചുവെന്നാണ് സജിയുടെ പരാതി. നിഹാദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തൊപ്പിയുടെ നാട്ടിലാണ് സജിയുടെ ജോലി. കമ്പിവേലി സ്ഥാപിക്കുന്നതാണ് സജിയുടെ ജോലി. കമ്പിവേലി സ്ഥാപിക്കുന്നയിടങ്ങളിൽ പരസ്യബോർഡും സജി സ്ഥാപിക്കാറുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അശ്ലീല പരാമർശം നടത്തി യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു എന്നതാണ് കേസ്. യൂട്യൂബ് വീഡിയോയിൽ സജി സേവ്യറുടെ നമ്പറും നൽകിയിരുന്നു. ആദ്യം ശ്രീകണ്ഠാപുരം പോലീസിനും പിന്നീട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കുമാണ് സജി പരാതി നൽകിയത്. ഐടി ആക്ടിലെ വിവിധ വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ സ്കൂളുകളിലേക്കും കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടക്കം കുറിച്ച മധുരം മലയാളം എന്ന പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീകണ്ഠാപുരം ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിൽ വെച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രിയ വർഗീസ് ചുമതലയേറ്റു. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്തെത്തി നടപടിക്രമം പൂർത്തിയാക്കി. നീലേശ്വരം ക്യാമ്പസിലെ മലയാളം പഠന വകുപ്പിലേക്ക് ഇന്ന് തന്നെ പോകും. പറയാനുള്ള കാര്യങ്ങൾ മുൻപ് വ്യക്തമായിട്ടുണ്ടെന്നും UGC ഹർജിയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും പ്രിയ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ആറാം ക്ലാസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയിൽ 70-കാരനെതിരെ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വ്യാപാരിക്കെതിരെയാണ് ആറാം ക്ലാസ്സുകാരിയുടെ പരാതിയിൽ കേസെടുത്തത്. കുട്ടി കടയിൽ സാധനം വാങ്ങാനെത്തിയപ്പോൾ ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. മൊഴിയിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് വിശദമായി അന്വേഷണം നടത്തി വരികയാണ്. വയക്കര റബ്ബർ ഉൽപാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ റബ്ബർ കർഷക സെമിനാർ പാടിയോട്ടിചാൽ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. തളിപ്പറമ്പ് റബ്ബർ ബോർഡ് ഡെവലപ്മെന്റ് ഓഫീസർ V. അജിത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വയക്കര RPS പ്രസിഡന്റ് CM ഇസ്മായിൽ മാസ്റ്റർ അധ്യക്ഷനായി. തളിപ്പറമ്പ് റബ്ബർ ബോർഡ് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് ഓഫീസർ തോമസ് കറിയ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ 2ാം വാർഡ് മെമ്പർ P. പുഷ്പ, മുതിർന്ന റബ്ബർ കർഷകരായ P. കെ. സദാനന്ദൻ, V. പാപ്പച്ചൻ എന്നിവരെ ആദരിച്ചു. EV നാരായണൻ, TV രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. പ്രത്യേകിച്ച് ഇസ്മയിൽ മാസ്റ്റർ അതുപോലുള്ള മറ്റ് സഹായിച്ച എല്ലാവർക്കുമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പൊ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രദേശത്തുള്ള കർഷകരുടെ എല്ലാവരുടെയും തന്നെ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്നതിനും അതുപോലുള്ള നേരത്തെ മാഷ സൂചിപ്പിച്ച പോലെ അവരുടെ സബ്സിഡി കർഷകർക്ക് എത്തിക്കുന്നതിനും ഒക്കെ തന്നെ പ്രസാദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ബിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമല്ല സംഘത്തിന്റെ പ്രവർത്തനം, ഇതുപോലുള്ള സെമിനാറുകൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വിജ്ഞാന വ്യാപനം നടത്തുന്നതിനുള്ള സെമിനാറുകൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ സംഘങ്ങളുടെ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിട്ട് കരുതുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റബ്ബർ ബോർഡിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെയധികം കുറവാണ്. അപ്പോൾ ഈ എല്ലാ കർഷകരുടെയും നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ കർഷകരെയും ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ഇപ്പോൾ തലപ്പുറ ഓഫീസിന് കീഴിലാണെങ്കിൽ 3 പേർ, ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. അപ്പോൾ ഈ 3 പേരെയും കൊണ്ട് ഇവിടെയുള്ള ഈ 2 താലൂക്കുകളിൽ പെടുന്ന, അപ്പോൾ ഈ 2 താലൂക്കുകളിൽ പെടുന്ന മൊത്തം കർഷകരുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് സംഘങ്ങളുടെ സഹകരണം അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ഇതുപോലുള്ള പല പുതിയ അറിവുകൾ, പുതിയ ഇനം, ഇപ്പം മാഷ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, കണ്ടപ്പോഴുള്ള പുതിയ ചില ഇനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നേരത്തെ സ്വാഗത ഭാഷകളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പലതരം
തരത്തിലുള്ള റബ്ബറിന്റെ പദ്ധതികളെ കുറിച്ചും ഇതൊക്കെ തന്നെ കർഷകരിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിനുള്ള ഒരു മൗത്ത് പീസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ RPSകളെ പരിഗണിക്കാവുന്നതാണ്.